ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ട്രിഗണോമെട്രിക്കൽ റേഷ്യോ ടേബിളാണ്. ഇപ്പോൾ 10-ആം ക്ലാസ്സിലായാലും പ്ലസ് വണ്ണിലായാലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സൈൻ്റെയും കോസിൻ്റെയും ടാൻ കൊസൈൻ സി കോട്ട് ഇതിൻ്റെയൊക്കെ ഡിഗ്രീസിനും റേഡിയൻസിനും വരുന്ന വാല്യൂസ് പഠിക്കേണ്ടതായിട്ട് ടേബിളുണ്ട്. പലപ്പോഴും ഈ ടേബിൾ മൊത്തം കാണാതെ പഠിക്കാൻ കുട്ടികൾക്ക് സാധിക്കാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഓർമ്മയിൽ നിന്ന് എഴുതുമ്പോൾ അത് ആൻസർ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടേബിൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഓർമ്മിച്ച് വെക്കാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഈ വീഡിയോ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് കോസ് സൈൻ 0 ഡിഗ്രി എത്രയാണ്, കോസെക് 45 ഡിഗ്രി എത്രയാണ്, അതിൻ്റെ വാല്യൂസ് എത്രയാണ് എന്നൊക്കെ പെട്ടെന്ന് ചോദ്യം വന്നാൽ, അത് വെച്ചുള്ള കണക്കുകൾ വന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യം ആ ടേബിൾ എഴുതാനായിട്ട് പോകാൻ സൈൻ കോസ് ടാൻ കൊസീക് സീക് കോട്ട്. ഇനി എൻ്റെ ഡിഗ്രീസ് പറയുമ്പോൾ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. റേഡിയൻസിൽ പറയുകയാണെങ്കിൽ 0 ഡിഗ്രി വരും, 30 ഡിഗ്രി, π/6, π/4, π/3, π/2. ഇനി എങ്ങനെ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാം? സിമ്പിൾ ടെക്നിക്ക്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. സൈൻ്റെ 0 to 90 ഡിഗ്രി വരെയുള്ള സൈൻ്റെ വാല്യൂസ് മാത്രം കാണാതെ പിടിക്കുക. അതായത് സൈൻ 0 എന്ന് വെച്ചാൽ 0 ആണ്, സൈൻ 30 എന്ന് വെച്ചാൽ 1/2 ആണ്, സൈൻ 45 എന്ന് വെച്ചാൽ 1/√2 ആണ്, സൈൻ 60 എന്ന് വെച്ചാൽ √3/2 ആണ്, സൈൻ 90 എന്ന് വെച്ചാൽ 1 ആണ്. ഇത്രയും വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിച്ചാൽ ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നിനു പകരം സൈൻ്റെ വാല്യൂസ് മാത്രം കാണാതെ പഠിക്കും. സൈൻ 0 0, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1. ഇനി കോസിൻ്റെ വാല്യൂസ് എന്ത് വരും നോക്കുക. നമ്മൾ ഇവിടെ എന്ത് എഴുതിയോ, സൈൻ്റെ ഭാഗത്ത് എന്ത് എഴുതിയോ, അത് നേരെ തിരിച്ച് കോസിന് എഴുതുക. അതായത് സൈൻ 0 to 0 എഴുതിയെങ്കിൽ കോസ് 90 to 0 എഴുതുക. ഇവിടെ എഴുതിയ കാര്യങ്ങൾ നേരെ തിരിച്ച് കോസിന് എഴുതുക. അപ്പോൾ ഇങ്ങനെ എഴുതാം, 1/2 1/√2 √3/2 1. കോസിൻ്റെ വാല്യൂസ് ആയി, വളരെ എളുപ്പമല്ലേ. ഇനി ടാൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ സൈൻ ബൈ കോസ് ആണ് ടാൻ. ടാൻ ഈക്വൽ ടു സൈൻ ബൈ കോസ്. അപ്പോൾ സൈൻ്റെ വാല്യൂ ടാൻ്റെ വാല്യൂ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ, സൈൻ്റെ വാല്യൂ കോസിൻ്റെ വാല്യൂ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടാൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ ടാൻ 0 എത്രയെന്ന് ചോദിച്ചാൽ സൈൻ 0 എത്ര നോക്കുക, സൈൻ 0 0, കോസ് 0 എത്ര നോക്കുക, കോസ് 0 1, 0/1 എന്ന് വെച്ചാൽ 0, ടാൻ 0 0. വളരെ സിമ്പിളാണ് ഈ മെത്തേഡ്. അടുത്തത് ടാൻ 30 നോക്കുക, സൈൻ 30 എത്ര നോക്കുക, സൈൻ 30 1/2, കോസ് 30 എത്ര നോക്കുക, കോസ് 30 √3/2, അപ്പോൾ √3/2. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ ഫ്രാക്ഷനെ അതിൻ്റെ ഇൻവേഴ്സ് എടുത്ത് നമുക്ക് മുകളിൽ കൊണ്ടുവന്ന് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അതെങ്ങനെയാന്ന് വെച്ചാൽ 1/2 ഈ √3/2 നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്നാൽ അതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് കൊണ്ട് എടുത്താൽ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? 1/2 √3/2 നമ്മൾ √3/2 ഇൻവേഴ്സ് മുകളിൽ കൊണ്ടുവന്നു നമുക്കിങ്ങനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസർ എത്ര വരും, 1/√3 എന്ന് വരും. അപ്പോൾ ടാൻ 30 വാല്യൂ 1/√3. വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഓരോന്നേ കണ്ടുപിടിക്കാം. നമ്മൾ ചെയ്തു വരുമ്പോൾ സൈൻ 45 1 എന്ന് കിട്ടും, കാരണം സൈൻ 45 ടാൻ 45 1 എന്ന് കിട്ടും, കാരണം ടാൻ 45 എന്ന് പറയുന്നത് സൈൻ ബൈ കോസ്. ഇപ്പോൾ സൈൻ 45 എത്ര നോക്കുക, പിന്നെ കോസ് 45 എത്ര നോക്കുക, രണ്ടും ഒരേ വാല്യൂ ആണ്, 1/√2 / 1/√2. സോ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് ബാക്കി വാല്യൂസും കണ്ടുപിടിക്കാൻ മതി, √3 എന്ന് കിട്ടും. അടുത്തത് ടാൻ 60 എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് √3 എന്ന് കിട്ടും. അതുപോലെ ടാൻ 90 എന്ന് പറയുമ്പോൾ നമുക്ക് നോട്ട് ഡിഫൈൻഡ് ആണ്. നോട്ട് ഡിഫൈൻഡ് എന്ന് വെച്ചാൽ നോക്കുക, സൈൻ 1 cos 0, അപ്പോൾ ടാൻ 90 വരുമ്പോൾ 1/0 എന്ന് വരും. അതായത് ടാൻ 90 വരുമ്പോൾ സൈൻ 90 വരുമ്പോൾ 1 cos 90 വരുമ്പോൾ 0. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 1/0. 1 നെ 0 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന കാര്യം ഇതുവരെ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടില്ല, സയൻസ് ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മളതിനെ നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതും. ഇത്രയും വാല്യൂസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ ബാക്കി വാല്യൂസ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ
കൊസീക്ക് എന്ന് പറയുന്നത് സൈൻ എന്ത് കിട്ടിയോ അത് നേരെ വൺ ബൈ ചെയ്യുന്നതാണ് കൊസീക്ക്. അതായത് നേരെ തിരിച്ചിടുക, സൈൻ്റെ വാല്യൂസിനെ നേരെ തിരിച്ചിടുക, അത്രയേ ഉള്ളൂ. അതായത് നമുക്കിപ്പം കൊസീക്ക് സീറോ കണ്ടുപിടിക്കണം. അപ്പോൾ സൈൻ സീറോ എത്രയാണ് നോക്കുക. സൈൻ സീറോ സീറോയാണ്, സൈൻ സീറോ ഇടിക്കുന്നത് സീറോയാണ്. അതിനെ വൺ ബൈ വൺ വെച്ച് വൺ ബൈ ചെയ്യുക. വൺ ബൈ സീറോ എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്, നോട്ട് ഡിഫൈൻഡ്. ഞാൻ മൊത്തത്തിൽ എഴുതുന്നില്ല എളുപ്പത്തിന് വേണ്ടി. അടുത്ത് കൊസീക്ക് തേർട്ടി എത്രയാണ് നോക്കണം. അതറിയണമെങ്കിൽ സൈൻ തേർട്ടി എത്ര നോക്കിയിട്ട് നോക്കുക, എന്നിട്ട് അതിനെ തിരിച്ചിടുക. നമുക്ക് സൈൻ തേർട്ടി വൺ ബൈ ടു എന്ന് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്, വൺ ബൈ ടു. അതിനെ തിരിച്ചിടുമ്പോൾ ടു ബൈ വൺ, അതായത് ടു. അപ്പോൾ കൊസീക്ക് തേർട്ടി എന്ന് പറയുന്നത് ടു. അതുപോലെ കൊസീക്ക് ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് ഇതിനെ തിരിച്ചിടുക, റൂട്ട് ടു ബൈ വൺ എന്ന് പറയുമ്പോൾ റൂട്ട് ടു. അതുപോലെ ഇതിനെ തിരിച്ചിടുമ്പോൾ ടു ബൈ റൂട്ട് ത്രീ. ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കൊസീക്കിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വൺ ബൈ വൺ വൺ. ഇപ്പോൾ സീക്ക്, സീക്ക് എന്ന് പറയുന്നത് കോസിനെ ഇതുപോലെ തിരിച്ചിട്ടാൽ മതി. ഇപ്പോൾ വൺ ബൈ വൺ വൺ, ഞാൻ ഇതിനെ തിരിച്ചിടുമ്പോൾ ടു ബൈ റൂട്ട് ത്രീ, ഞാൻ തിരിച്ചിടുമ്പോൾ റൂട്ട് ടു, ഞാൻ തിരിച്ചിടുമ്പോൾ ടു. വൺ ബൈ സീറോ നോട്ട് ഡിഫൈൻഡ്. അതുപോലെ കോട്ട്, കോട്ടിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ ടാനിൻ്റെ വാല്യൂസ് ഇതുപോലെ നമ്മൾ വൺ ബൈ ചെയ്ത് തിരിച്ചിടുക. അപ്പോൾ വൺ ബൈ സീറോ എന്ന് പറയുമ്പോൾ നോട്ട് ഡിഫൈൻഡ്. റൂട്ട് ത്രീ, വൺ ബൈ റൂട്ട് ത്രീ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ നേരെ തന്നെ തിരിച്ചിടുമ്പോൾ റൂട്ട് ത്രീ ബൈ വൺ, അതായത് റൂട്ട് ത്രീ. അതുപോലെ അടുത്ത ഇതിനെ വൺ ബൈ വൺ വൺ, ഇത് വൺ ബൈ റൂട്ട് ത്രീ. അപ്പോൾ വൺ ബൈ നോട്ട് ഡിഫൈൻ എന്ന് വെച്ചാൽ സീറോയാണ്. ഇതാണ്, ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇത്രയും വയസ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നിൽ പറയാം, ഇത്രയും വയസ്സ് കണ്ടുപിടിക്കാതെ എല്ലാം കാണാതെ പഠിക്കേണ്ട, എല്ലാം കാണാതെ പഠിക്കാൻ നിന്നാൽ നമുക്ക് എല്ലാം ഓർമ്മയും നിൽക്കത്തില്ല, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പകരം എന്ത് ചെയ്യണം, സൈൻ്റെ വയസ്സ് മാത്രം കണ്ടുപിടിക്കുക, എന്നിട്ട് അത് നേരെ തിരിച്ചിടുക. അപ്പോൾ കോസിൻ്റെ ആയി, സൈനും കോസും ഡിവൈഡ് ചെയ്യുമ്പോൾ ടാനായി. ഇതിനെ എല്ലാം വൺ ബൈ ചെയ്യുമ്പോൾ, അതായത് സൈനെ വൺ ബൈ ചെയ്യുമ്പോൾ കൊസീക്ക്, കോസിനെ വൺ ബൈ ചെയ്യുമ്പോൾ സീക്ക്, ടാനെ വൺ ബൈ ചെയ്യുമ്പോൾ കോട്ട്, ഇത്രയും നമുക്ക് കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ടേബിൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. വ്യക്തിപരമായി കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ, പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലേൺ ഇൻ ദ റൈറ്റ് വേ എന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സെവൻ നയൻ സീറോ സെവൻ ഫോർ വൺ ടു സീറോ സെവൻ നയൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.